ആരോഗ്യ വകുപ്പിനെതിരെ കടുത്ത വിമർശനവുമായി മൂന്നു തവണ കൊറോണ ബാധിച്ച തൃശൂർ സ്വദേശി സാവിയോ ജോസഫ് അപൂർവമായ രോഗബാധയാണെന്നെനിക്ക് കൂടുതൽ ഗവേഷണങ്ങളോ വിദഗ്ധമായ ചികിത്സയോ ലഭ്യമാക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി മസ്കറ്റിലായിരിക്കെയാണ് തൃശൂർ പൊന്നൂക്കര സ്വദേശി സാവിയോ ജോസഫിന് കൊറോണ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് രോഗമുക്തി നേടി നാട്ടിൽ തിരിച്ചെത്തി വിമാനത്താവളത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവ് ഫലം വീണ്ടും രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളുണ്ടായതോടെ ജൂലൈയിൽ നടത്തിയ ആർ ടി പി സി ആർ പരിശോധനയിൽ വീണ്ടും പോസിറ്റീവായി ആഗസ്റ്റിൽ വീണ്ടും ആശുപത്രി വിട്ടെങ്കിലും ഈ മാസം ആദ്യം വീണ്ടും പോസിറ്റീവായി ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തിറങ്ങി ആന്റിജൻ പരിശോധനയിൽ തുടർച്ചയായി നെഗറ്റീവും ആർ ആർ പരിശോധനയിൽ പോസിറ്റീവുമാകുന്നത് ഇദ്ദേഹത്തെ ആശങ്കയിലാക്കുന്നു എന്നിൽ നീണ്ടു നിൽക്കുന്ന കോവിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അത് വളരെ ഡേഞ്ചറസ് ആണ് ലങ്സിനെ അഫക്റ്റ് ചെയ്താൽ ലങ്സ് റീപ്ലാന്റേഷൻ വരെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ യു കെയിലും യു എസിലും കാണുന്നുണ്ട് ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പരാലിസിസ് ഉണ്ടാവും അതായത് തളർച്ച തളർന്നു വീഴാം രണ്ട് എപ്പിലെപ്സി ഉണ്ടാവും അതായത് അപസ്മാരം പോലെയുള്ള അസുഖം വരാം മൂന്നാമത് ഉണ്ടാകുന്നതാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അത്യപൂർവ്വമായ അവസ്ഥയാണെന്നിരിക്കെ ആരോഗ്യവകുപ്പ് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി അപ്പം ഞാനതിൻ്റെ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളതിനെപ്പറ്റി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയാണ് വന്നത് പക്ഷേ എനിക്കതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒന്നും തന്നെ ഇതുവരെയായിട്ടും തൃശ്ശൂർ ജില്ലയുടെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ല ഞാനത് ചോദിക്കുമ്പോഴെല്ലാം അവർ ഒരു രീതിയിലും പ്രതികരിച്ചില്ല അപ്പോൾ എനിക്ക് ഇത് വേണ്ട രീതിയിൽ ചികിത്സിച്ചത് മാറ്റാനായിട്ട് നിങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചികിത്സാ സംവിധാനങ്ങൾ സാധിച്ചാൽ ഇനി നമ്മുടെ കോടി ജനത്തിന് ഒരു പക്ഷെ മൂന്ന് കോടിക്കും ഇത് വരും ദിവസങ്ങളൊന്നും ബാക്കിയില്ല ഇന്ന് പേർക്കാണ് കോവിഡ് വന്നിരിക്കുന്നത് തുടർച്ചയായ രോഗബാധയിൽ സ്വന്തം ഭാവിയെ ആശങ്കയിലാണ് സാവിയോ എന്നാൽ പ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് വീണ്ടും രോഗം വരാമെന്നാണ് ആരോഗ്യ വകുപ്പ് വിശദമാക്കുന്നത് മിഥുനഅ്യപ്പൻ ജനം തൃശൂർ